മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എം കെ മുനീറിന്റെ പേരിന് മുൻതൂക്കം ജില്ലാ ഭാരവാഹികളിൽ കൂടുതൽ പേര് മുനീറിനെ പിന്തുണച്ചതോടെയാണിത് എന്നാൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഈ നീക്കത്തോട് യോജിപ്പില്ലാത്ത സാഹചര്യത്തിൽ പ്രതിസന്ധി തുടരുകയാണ് പി എം എ സലാമിനെ വീണ്ടും ജനറൽ സെക്രട്ടറിയാക്കാൻ പി കെ കുഞ്ഞാലിക്കുട്ടി പക്ഷം നീക്കം തുടങ്ങിയതോടെയാണ് മറുപക്ഷം എതിർപ്പറിയിച്ച് വേണ്ടി രംഗത്തെത്തിയത് ഇതോടെ സാധിക്കലി നിങ്ങൾ ലീഗ് ജില്ലാ ഭാരവാഹികളെ മലപ്പുറത്തേക്ക് വിളിച്ചുവരുത്തി അഭിപ്രായം ചോദിച്ചു കണ്ണൂരൊഴികെ ലീഗിന് സ്വാധീനമുള്ള പ്രധാന ജില്ലാ ഭാരവാഹികൾ പാണക്കാട് തങ്ങൾ നയവ്യക്തമാക്കിയില്ലെങ്കിലും മുനീറിന്റെ പേരിനാണ് മുൻതൂക്കം എന്നാൽ കുഞ്ഞാലിക്കുട്ടി ഇത് അംഗീകരിക്കാനിടയില്ലാത്ത സാഹചര്യത്തിൽ സമവായത്തിനായി ഇരുവരുമായും അടുപ്പമുള്ള ഒരു എം എൽ എയെ നിയോഗിച്ചിരിക്കുകയാണ് നാളെ സംസ്ഥാന കൌൺസിൽ യോഗം ചേരും മുമ്പ് സമവായം ഉണ്ടാക്കാനാണ് നീക്കം തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകില്ലെന്ന് സാധിക്കരു തങ്ങൾ വ്യക്തമാക്കി അങ്ങനെയാണ് പോയിട്ടില്ല വളരെ പോകുന്നത് ഒരു തർക്കവും ഉണ്ടാകാറില്ല ഇ ടി മുഹമ്മദ് ബഷീറും കെ പി എ മജീദും അടക്കമുള്ള പ്രബല നേതാക്കൾ സലാമിനെ വീണ്ടും ജനറൽ സെക്രട്ടറിയാക്കുന്നതിനെ എതിർക്കുന്നുണ്ട് സി എച്ച് എന്റെ മകൻ എന്നതും മുനീറിന് നേട്ടമാകും അടക്കമുള്ള പല ജില്ലകളിലും ഭാരവാഹികളെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ കുഞ്ഞാലിക്കുട്ടിയുടെ നീക്കം മുനീറും കെ എം ഷാജിയും അടക്കമുള്ളവർ ചേർന്ന് പൊളിച്ചിരുന്നു സംസ്ഥാന ഭാരവാഹികളെ നിശ്ചയിക്കുന്ന കാര്യത്തിലും അതേ തരത്തിലുള്ള ചരടവലികൾ സജീവമാവുകയാണ് വി കെ ഇബ്രാഹിംകുഞ്ഞിനെ സംസ്ഥാന ട്രഷറാക്കാനുള്ള നീക്കമുണ്ട് ഇതിലും അഹമ്മദ് കബീർ അടക്കമുള്ള നേതാക്കൾ എതിർപ്പറിയിച്ചിട്ടുണ്ട് ന്യൂസ് കോഴിക്കോട് മലപ്പുറം